ഏഴാമത്തെ മന്വന്തരത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിട്ടുള്ള മത്സ്യാവതാര കഥ. ഭഗവാൻ വേദത്തെ സംരക്ഷിച്ച് നിർത്തിയതായിട്ടുള്ള കഥ. വിവസ്വാന്റെ പുത്രനായിട്ടുള്ള ശ്രാദ്ധദേവനെ വൈവസ്വത് മനുവാക്കിയിട്ട് അവരോധിച്ച കഥ. നമ്മൾ ജീവിക്കുന്ന ഏഴാമത്തെ മന്വന്തരത്തിൻ്റെ അധിപതിയായിട്ടുള്ള വൈവസ്വത മനുവിനെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പൻ വേണ്ടുപോലെ അനുഗ്രഹിച്ചത് മത്സ്യാവതാരം എടുത്തിട്ട് ആ കഥയാണ് അടുത്ത ദശകത്തിൽ വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ പുരാഹയഗ്രീവമകാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാദൃതേഷു വേദേഷു അധിച്ച കില മത്സ്യരൂപം സത്യം വ്രതസ്യ ദ്രമിളാധി ഭർത്തുർനദീ ജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൌ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യതാഹ കശ്ചന ബാലമീന ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേമ്പോ പാത്രേണ മുനിസ്വഗേകം സ്വൽപൈരഗോഭി കലശീഞ്ചകൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം യോഗപ്രഭാവാൽ ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുന കൽപ്പതി ദൃക്ഷുമേനം സപ്താഗമാസ്വേയേതി വദന്നയാസീഹി പ്രാപ്തേ ത്വദുക്തേ ഗനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിഃ സാർദ്ധമപാരവാരിണ്യുദ്ഗൂർണമാന ശരണയ്യയോ ത്വാം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപീണീമാരുരുഗുസ്തദാതേ തൽക്കമ്പകമ്പ്രേഷു ചതേഷു ഭൂയസ്ത്വമമ്പുധേരാവിരഭൂ മഹീയാൻ ജാഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷതുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിംബന്ധു ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ ദ്രവരേണ തേന ജ്ഞാനം പരം ജോപദിശന്നചാരീ കൽപ്പാവധൗ സപ്തമുനീം പുരോവൽ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിബന്ധം വൈവസ്വദാഖ്യം അനുവാദധാന ക്രോധാദ്ധയഗ്രീവമഭിദ്രുതോ ഭൂഃ സ്വതുംഗശൃംഗക്ഷതവക്ഷസന്ധം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിനിഞ്ജയേ പ്രീതകൃതേ ദദാന പ്രഭഞ്ജനാഗാരപതേ പ്രപായാഹ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തപ്രിയനായ ഭഗവാന്റെ പ്രിയരെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ചിട്ട് ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നാൽ ഭഗവാൻ തിരിഞ്ഞു നോക്കില്ല. തൻ്റെ ഭൃത്യർക്ക് തന്നെ തന്നെ ഒരു ഭൃത്യനായിട്ട് സമർപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ പണ്ട് അംബരീഷന് തൻ്റെ ആയുധമായ സുദർശനത്തെ തന്നെ സ്വന്തമാക്കി നൽകിയിരുന്നു. ആ പുണ്യാത്മാവിൻ്റെ അടുത്തു ചെന്ന അദ്ദേഹത്തോട് തന്നെ പോരിന് പുറപ്പെട്ട ദുർവാസാവിന് വലിയ അമളി പറ്റി. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമധ്യമേ എന്ന് ആ ഭഗവത് ഭക്തന്മാരുടെ മഹിമ എന്താണ് എന്ന് ദുർവാസാവ് മനസ്സിലാക്കിയതായ കഥയാണ് അംബരീഷൻ്റെ ചരിത്രം. ദുർവാസാവ് മഹാദേവൻ്റെ അംശം തന്നെയാണ്. നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ദുർവാസാവിനെ പോലുള്ളവരിങ്ങനെയൊക്കെ ഓരോന്ന് പ്രവർത്തിക്കുന്നു ഭക്തജനങ്ങളോട് എതിരിടാൻ.
നമ്മൾ കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള അബദ്ധം പറ്റരുത് എന്ന് പഠിപ്പിക്കുന്നതായ അംബരീഷചരിതം അടുത്ത അധ്യായത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമകനരേന്ദ്രസുതോ അംബരീഷ സപ്താർണവാവൃതമഹീദയിതോപിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാസ്തദൈവ ത്വൽപ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവന ചിരാദഭൃതാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം സദ്വാദശീ വ്രതമഥോ ഭവദർച്ചനാർത്ഥം വരിഷം ദധൌ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജ ദ്വിജേഷു വിസൃജൻ പശുഷ്ടികോടിം തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സതൃപേണ പരാർത്ഥിശീലോ മന്ദം ജഗാമയമുനാ നിയമാൻവിധാസ്യൻ രാജ്ഞാധ പാരണമുഹൂർത്ത സമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്തദധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോദ്ധൃതജടോ വിതതാന കൃത്യാം കൃത്യാം ച താമസിധരാം ഭുവനം ദഹന്തീമഗ്രേഭിവീക്ഷ്യ നൃപതി നദാച്ചകമ്പേ ത്വൽഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വഥാവിൽ ധാവൻ അശേഷ ഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതി ലംഘയതീത്യപാസ്തശ്ചർവയ്യയൗ സച ഭവന്തമവന്ദതൈവ ഭൂയോ ഭവന്നിലയമേത്യ മുനിന്നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ താവത് സമേത്യ മുനിനാസ ഗൃഹീതപാദ രാജാവസൃത്യ ഭവദസ്ത്രമസാവനൌഷീൽ ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വൽഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢൻ രതോ ഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.